പിഎസ്സി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് 2017 കേരള പിഎസ്സി തിരുവനന്തപുരം മലപ്പുറം ജില്ലയിൽ നടത്തിയ എൽഡി ക്ലർക്ക് പരീക്ഷയിലെ ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാവുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: 5² × 5⁴ × 5⁴ × 6 × etc. 5⁴ = 0.008. the all raised to -30 ayar n inde vila etrayana. appo id engane kandupidikkan pattum? namak aadi ibada onnu cheyave. 0.008 ennadine namak engane ezhuthan pattum? 0.008 ennadine namak engane ezhuthan pattum? 8 × 1000 ദ ഓൾ റൈസ് ടു -30 എന്ന് എഴുതാം അല്ലേ. 8 × 1000 ദ ഓൾ റൈസ് ടു -30 എന്ന് നമുക്ക് എഴുതാം. ഇതിനെ പിന്നെയും വെട്ടി കുറയ്ക്കത്തില്ല, ഇത് തമ്മിൽ ഹരിക്കുമ്പോൾ 1/125 ദ ഓൾ റൈസ് ടു -30 വന്നു. 1/125 ദ ഓൾ റൈസ് ടു -30 വന്നു. അത് ഞാനൊന്ന് എഴുതാം. ഓക്കെ, ½ ദ ഓൾ റൈസ് ടു -30. ഈ -30 എന്നതിനെ മാറ്റാൻ നമുക്കിതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാൻ പറ്റും. -30 എന്നത് മാറാനായിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് 125 ഇത് ഓൾ റൈസ് ടു 30 എന്ന് എഴുതാൻ പറ്റും. മൈനസ് മാറ്റാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. മൈനസ് മാറാനായിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 125 ഇത് ഓൾ റൈസ് ടു 30 എന്ന് വരും. ആ മൈനസ് അവിടെ നമുക്ക് മാറിക്കിട്ടും. ഇനി ഈ 125 നമുക്ക് എങ്ങനെ എഴുതാം, എങ്ങനെ എഴുതാൻ പറ്റും? 5 ക്യൂബായിട്ട് എഴുതാം അല്ലേ. 5 ക്യൂബ്, 5³ ദ ഓൾ റൈസ് ടു -30. ഇവിടെ ഒരു ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. എ റൈസ് ടു എം ദ ഓൾ റൈസ് ടു എൻ സമം എ റൈസ് ടു എം എൻ, എ റൈസ് ടു എം എൻ. അപ്പം എ റൈസ് ടു എം എൻ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? എ റൈസ് ടു എം എൻ 5 × 3 = 90 എന്ന് നമുക്ക് ആൻസർ കിട്ടും. 5 × 19 എന്ന് ഇതിൻ്റെ ആൻസർ കിട്ടും. ഇനി ഈ 5 × 90 എന്ന് പറയുന്നത് എന്താ ആൻസറാണോ? അല്ല, 5 × 2 2+4+6 etc. 2n അല്ലേ. അപ്പോൾ ഇരട്ട സംഖ്യകളുടെ തുകയാണ് ഇവിടെ. ഇതിനെല്ലാം കൂടെ തുകയാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? 90 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഇതിനെല്ലാം കൂടെ തുകയാണ് n × ഇരട്ട സംഖ്യകളുടെ തുകയാണ് n × n+1 എന്ന് പറയുന്നതാണ് ഇവിടെ 90 എന്ന് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിവിടെ ഒരു വില ഇട്ട് കൊടുത്തേക്കേ, ഏതിട്ടാൽ ഈ 90 കിട്ടും ഓപ്ഷനിൽ നിന്ന്? 9 നോക്കിയേ, 9 ഇട്ട് 9 × n 9 എന്നുള്ള എന്നെ ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നിന് 9 വില ഇട്ട് കൊടുത്തു. എന്ന് 9+1 = 90. 9 × 9 = 10. 10 = 90. അപ്പോൾ ആൻസർ ഏത് വരും? എന്നിൻ്റെ വില എന്ന് പറയുന്നത് 9 ആണ് ആൻസർ. തന്നിരിക്കുന്നത് എട്ട സംഖ്യകളുടെ തുകയാണ്, ഇത് മൊത്തത്തിലുള്ള തുകയാണ്. 5 × 90 90 എന്ന് പറയുന്നത് n × n+1 = 90. അപ്പം അതിന് തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് ഒരു വില ഇട്ട് കൊടുക്കുക. ഏതിട്ട് കൊടുത്താൽ പറ്റും? 10 ഇട്ട് കൊടുത്താൽ പറ്റുമോ? 10 × 11 വരുന്നത് 110 വരും. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് എടുത്ത് വില ഇട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 9 എന്ന് കിട്ടുന്നതാണ്. 9. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അത് അടുത്തൊരു കണക്കുമായിട്ട് ഞാൻ ഉടനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.